السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കോവിഡ് എന്ന മഹാമാരി മൂലം ലോകത്ത് ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ. ഈ സന്ദർഭത്തിൽ നമ്മുടെ പള്ളികൾ അടഞ്ഞുകിടക്കുന്നു, മദ്രസകൾ അടഞ്ഞുകിടക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഏതായാലും ഒരു ദഅ്‌വാ സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഹദീസ് പഠന ക്ലാസ്സുകൾ, ഹദീസുകളും പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിൻ്റെ പ്രധാന ഭാഗങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠന ക്ലാസ്സുകളാണ് ഇൻഷാല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ 5 മിനിറ്റിലൊതുങ്ങുന്ന സംസാരം ഇനി ഉണ്ടാകും. അത് കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഹദീസ് ആത്മാർത്ഥതയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുകയും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യണം. അങ്ങനെ കർമ്മങ്ങളായിത്തീരണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ നിയ്യത്ത് ശരിയാകണം എന്നുള്ളതാണ്. ഇപ്പം നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയ ഹദീസാണ്, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തിലൂടെയാണ്, നിയ്യത്താണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവാ, ഓരോ വ്യക്തിയും തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നേടുന്നത് തൻ്റെ നിയ്യത്ത് മാത്രമാണ്. അപ്പോൾ ഏത് കർമ്മമാണെങ്കിലും അതിൻ്റെ തുടക്കം നിയ്യത്ത് ശരിയാവുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള വിശദീകരിച്ചു, ഒരു മനുഷ്യൻ ഹിജ്റ പോവുകയാണ്. റസൂലുള്ള പറയുന്നു, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയാൽ, ഫ ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, ആ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായി. ഇപ്പോൾ മറ്റൊരാൾ ഹിജ്റ പോകുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദ്ദുനിയാ യുസീബുഹ, ഒരാൾ ഹിജ്റ പോകുന്നത് ഐഹികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനാണ്. അവിമ്രഅത്തിൻ യൻകിഹുഹ, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹിജ്റ പോകുന്നതെങ്കിൽ, ഫ ഹിജ്റത്തുഹു, അപ്പോൾ ആ ഹിജ്റ ഇലാ മഹാജറയിലേഹി, അത് അവൻ്റെ പാലായനം, അവൻ്റെ ഹിജ്റ അതുമാത്രമായിരിക്കുമെന്ന് റസൂലുള്ള കൃത്യമായിട്ട് പഠിപ്പിച്ചേക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും നിയ്യത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണം എന്നുള്ളതാണ്. നമ്മളൊക്കെ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ദാനധർമ്മം നിർവഹിക്കുന്നു, അതിലൊക്കെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. നിയ്യത്ത് നല്ല രൂപത്തിലായിട്ടില്ല എങ്കിൽ ആ കർമ്മങ്ങളുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊരു സൽക്കർമ്മമാണെങ്കിലും തുടക്കം, ഇപ്പോൾ വുളു എടുക്കുകയാണെങ്കിൽ പോലും അവിടെ നിയ്യത്തുണ്ട്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം എന്താ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇതിനെനിക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെന്ന ഒരു ചിന്തയാണ്. ആ ഒരു ബോധത്തോടു കൂടി അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. മറ്റു വല്ല നേട്ടങ്ങളുമായിട്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ ആ നേട്ടങ്ങൾ ഇഹലോകത്ത് നമുക്ക് ലഭിച്ചേക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ പകലോകത്ത് എല്ലാം നഷ്ടത്തിൽ പെട്ടുപോകുന്ന അവസ്ഥയാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നിയ്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുവാനും അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുവാനും ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഭവിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.